ഇവിടെ ഇവിടെ എന്താ നമുക്ക് കാര്യം? എടാ ഡംബു, നിനക്ക് വിശക്കുന്നില്ലേ? ഞാനിപ്പോ പുല്ല് കഴിച്ചതേ ഉള്ളൂ. എടാ മണ്ട, തന്നെ പോലെയുള്ള സിംഹങ്ങളൊക്കെ പുല്ലല്ല സാധാരണ കഴിക്കാറ്. വല്ല മാനിനെയോ വരയാടിനെയോ ഒക്കെയാ. അതെങ്ങനെയാ, തനിക്ക് ഇത്രയും കാലം പുല്ലും പച്ചക്കറികളും പനയോലയും ഒക്കെ അല്ലേ തിന്ന് ശീലമായത്? അതുകൊണ്ട് അതൊക്കെ നമുക്ക് ശരിയാക്കണം. എങ്ങനെ? നീ നിന്റെ ശക്തി ഉപയോഗിച്ച് ഈ കൂട് പൊളിച്ച് അതിനുള്ളിലെ ആ കോഴികളെ ഇങ്ങ് പുറത്തെടുക്ക്. എന്നിട്ട് ഈ ചാക്കിലോട്ടിട്. ബാക്കി എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. നിനക്ക് വിശപ്പ് മാറ്റണ്ടേ? അയ്യോ, അത് ശരിയാവില്ല. ഈ കോഴികളൊക്കെ പാവങ്ങളാ, ഞാനില്ല. എടോ സിംഹച്ചാരെ, നമ്മൾ ഇവറ്റകളെ ഇവിടുന്ന് കൊണ്ടുപോയില്ലെങ്കിലും ആണ്ടിച്ചേട്ടൻ ഇത് മനുഷ്യർക്ക് വിൽക്കും. അവരും കൊണ്ടുപോകുന്നത് ഇവറ്റകളെ കൊന്നു തിന്നാനാ. പിന്നെന്താ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം? എന്നു കരുതി മോഷ്ടിക്കാൻ ഞാനില്ല. എടാ, ആണ്ടിച്ചേട്ടന്റെ അടുക്കൽ നിന്ന് കോഴികളെ കാശുകൊടുത്ത് വാങ്ങാൻ തന്റെ കയ്യിൽ കാശുണ്ടോടാ? ഹും, ഞാൻ പറയുന്നത് കേട്ടോ, കൂട് പൊളിക്കട. ദൈവമേ, എന്നോട് പൊറുക്കണേ. एक दो तीन चार पांच सात आठ नौ दस ग्यारह बारह तेरह हाय താനെന്താടോ ഇതൊന്നും കഴിക്കാതെ ചുമ്മാ ഇരിക്കുന്നത്? അതെങ്ങനെയാ, പുള്ളിക്കാരൻ ചോറും കറിയും അല്ലേ കഴിച്ച് ശീലിച്ചത്? അതെ ആശാനെ, ഞാനിപ്പോ വരാം. ഞാനൊന്ന് മൂത്രമൊഴിച്ച് ദേ ഇപ്പൊ തന്നെ വരാം. ജസ്റ്റ് ഫോർ എ മിനിറ്റ്. അടിയവനെ അടിയവനെ, എന്റെ കോഴികളെ മോഷ്ടിച്ച് തിന്ന് സുഖിച്ച് ജീവിക്കുക. അടിയടാ, ഏതായാലും ആശാന്റെ കാര്യം കഷ്ടം തന്നെ. ഇനി ആ കുറുക്കൻ എന്റെ കൈ കിട്ടട്ടെ, അവനെ ഞാൻ കാണിച്ചു കൊടുക്കാം. അയ്യോ അമ്മേ, ഫൈറ്റ് തീർന്നെന്ന് തോന്നുന്നു. അയ്യോ, എന്താ ഞാനീ കാണുന്നേ? എന്താ ഇവിടെ ഉണ്ടായേ? പറ, ആരാ ഈ ചെയ്തത്? അവനെ എന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ, ഞാൻ വിടില്ല. പറ ആശാനെ, ആരാ ഇത് ചെയ്തത്? താൻ ഇവിടേക്ക് പോയതായിരുന്നടോ, തനിക്കുള്ളത് കൂടി എനിക്ക് കിട്ടി. അയ്യോ, എണീക്കാൻ മേലെ. ആശാൻ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഈ കുക്കുടൂസ് ഇവിടെയുള്ളപ്പോൾ ആശാൻ പട്ടിണി കിടന്ന് ചാവില്ല. ഐ ആം ഗ്യാരണ്ടി, ഷുവർ. ഓക്കേ, അത് ശരിയാ. അടി എത്രയും കൊള്ളാം, പക്ഷേ പട്ടിണി കിടക്കാൻ എന്നെ കൊണ്ടാവില്ലേ. ആ കണ്ടില്ലേ, ഡെമ്പുവിൻ്റെ കാലൊടിഞ്ഞു. എൻ്റെ സ്ഥിതിയാണെങ്കിൽ എൻ്റെ ഏതൊക്കെ ബോൾട്ടുകൾ തെറിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. അത്രയ്ക്ക് മേലെ ഈ ദുഷ്ടന്മാരുടെ കൂടെ കൂടുതൽ പിന്നെ എൻ്റെ കഷ്ടകാലം ആരംഭിച്ചെന്നാ തോന്നുന്നത്. ഒന്നും വേണ്ടില്ലായിരുന്നു, ചതിയന്മാരുടെ കൂടെ നടക്കുന്നത് തന്നെ ആപത്താ. ഇനിയിപ്പോ എങ്ങനെയാ ഈ ശരീരം വെച്ചുകൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടുക? അമ്മേ, എനിക്ക് വയ്യ. ഹാവു, ഏതായാലും നീ രക്ഷപ്പെട്ടല്ലോ, അത് മതി. ആശാനെ, ഡംബു, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ആശാന് എലികളെയും എനിക്ക് കോഴികളെയും പിടിക്കാനുള്ള കെണിസൂത്രം ഞാൻ ഒപ്പിച്ചു തരാം. കെണിസൂത്രമോ? അതെന്തു സൂത്രം? അതെ, കെണിസൂത്രം തന്നെ. നിങ്ങളെ തല്ലിച്ചതച്ച ആ ആണ്ടിയേട്ടന്റെ മകൻ അപ്പുവില്ലേ, ആ അപ്പുവിനെ നമ്മൾ സൂത്രത്തിൽ ഇവിടെ കൊണ്ടുവരുന്നു. എന്നിട്ട് അവനെക്കൊണ്ട് നമ്മൾ എലിക്കണിയും കോഴിക്കണിയും ഉണ്ടാക്കിത്തരാൻ പറയുന്നു. എന്റെ സൂത്രം എങ്ങനെയുണ്ട് ആശാനെ? അവനെ ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് ഡംബു അവനോടൊന്ന് സ്ട്രോങ്ങിൽ നിൽക്കണം. മനസ്സിലായില്ലേ? മനസ്സിലായില്ല. അവനെയൊന്ന് പേടിപ്പിക്കണമെന്ന്. എന്താ ഡംബു? ശരി, മനസ്സിലായി.
ആൻഡ് ഐഡിയ ക്യാൻ ചേഞ്ച് അവർ ലൈഫ്. ജൽദി ജൽദി. അകത്താണ് പ്രോബ്ലം. അതെ, അതിനെ അവനെ എങ്ങനെ ഇവിടെ കൊണ്ടുവരും? കാം ബഹുത്ത് മുഷ്കിൽ ഹേ. നോ പ്രോബ്ലം ആശാൻ, നോ പ്രോബ്ലം. എത്രയും പെട്ടെന്ന് ജൽദി ജൽദി ഞാൻ അവനെ ഇവിടെ എത്തിക്കും. ഞാനാരാ മോൻ? ഓക്കെ, ഡോണ്ട് വറി, ബി ഹാപ്പി. അപ്പു, 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 ഒന്ന് നിന്നേ. ആരാ, എന്താ കാര്യം? പെട്ടെന്ന് പറയൂ, എനിക്ക് വീട്ടിൽ പോണം, അമ്മ കാത്തു നിൽപ്പുണ്ടാവും. അങ്ങനെ അങ്ങ് ധൃതി കൂട്ടാതെ അപ്പു, ഇത് നിനക്ക് കൂടി ഉപകാരമുള്ള കാര്യമാ. എന്താണത്? അതെ, കാട്ടിൽ ഒരു പുതിയ യന്ത്രം കിടപ്പുണ്ട്. അത് എന്താണെന്ന് ഞാൻ നോക്കിയിട്ട് മനസ്സിലായില്ല. ഒരുപക്ഷെ അപ്പു ഒന്ന് നോക്കിയാൽ സംഗതി എന്താണെന്ന് പിടികിട്ടും. എന്താ? അതെയോ, എന്നേ വാ, നമുക്ക് ഇപ്പൊ തന്നെ പോയി നോക്കാം. അന്നാര കണ്ണാവ, ഓഹോ അന്നാര കണ്ണാവ, ചങ്ങാത്തം കൂടാൻ വാ, ഓഹോ ചങ്ങാത്തം കൂടാൻ വാ. യന്ത്രം കിടക്കുന്നത്? യന്ത്രമോ? ഏത് യന്ത്രം? മര്യാദക്ക് ഞങ്ങൾ പറയുന്നത് അനുസരിച്ചോ, അതാ നിനക്ക് നല്ലത്. അയ്യോ, ഇത് സിംഹരാജനല്ലേ? എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത്, പറയൂ. അതെ, ഞങ്ങൾക്ക് കുറച്ച് എലിക്കണിയും കോഴിക്കണിയും ഉണ്ടാക്കി തരണം, അതും എത്രയും പെട്ടെന്ന്. സാധനങ്ങളൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ എത്തിച്ചു തരാം. അതെ, എലിക്കണി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ കോഴിക്കണി അത് ഞാനിതുവരെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അതൊന്നും പറഞ്ഞാ പറ്റില്ല, നീ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമേ ഉള്ളൂ. പെട്ടെന്നായിക്കോട്ടെ. പാവം അപ്പു, ഈശ്വര എന്നോട് ക്ഷമിക്കണേ. ഞാൻ സമ്മതിച്ചു, ഞാൻ ഉണ്ടാക്കിക്കോളാം. ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പെട്ടെന്ന് വരാം. അപ്പോഴേക്കും അപ്പു കോഴിക്കണിയുടെ പ്ലാൻ ഒന്ന് തയ്യാറാക്കിക്കോളൂ. ഓക്കെ, കം ഓൺ അശാൻ. അകത്താണ് പ്രോബ്ലം, പുറത്താണ് പ്രോബ്ലം, താഴെ മേലെയും പ്രോബ്ലം. കമ്പ്യൂട്ടർ, ക്യാമറ, സ്വിച്ചുകൾ, കുറെ വയറുകൾ. ഹമ്പട, ഇവന്മാര് ഭയങ്കരം തന്നെ. എന്താ ഡമ്പുരാജ പറ്റിയത്? മുറിവ് വലുതാണല്ലേ, വേദന സഹിക്കാൻ പറ്റുന്നില്ലല്ലേ. മരുന്നൊന്നും കിട്ടിയില്ലേ? മരുന്നോ? ആ ദുഷ്ടന്മാരുടെ ഇടയിൽ നിന്നും രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. അയ്യോ അമ്മേ. അപ്പോ ഡമ്പുരാജൻ ഈ കാട്ടിലെ രാജാവല്ലേ? രാജാവോ? അതെന്താ? ഇതുപോലെയുള്ള വലിയ വലിയ കാടുകൾ നിങ്ങളെപ്പോലെയുള്ളവരെ ഭരിക്കുന്നത്? ഡമ്പു ശരിക്കും ഈ കാട്ടിലെ രാജാവായിരിക്കുമെന്ന ഞാൻ കരുതിയത്. അതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ കരുതിയത് ഇവിടെ ഭരിക്കുന്നത് അവരാണെന്നാണ്. അവർ ഡമ്പുരാജനെ ഉപദ്രവിച്ചു കൊല്ലും. അതിനു മുമ്പ് ഡമ്പു എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇവിടുന്ന് രക്ഷപ്പെടണം, പോയിക്കോളൂ. ഞാൻ രക്ഷപ്പെട്ടാൽ അപ്പു തനിച്ചാകില്ലേ? വേണ്ട, നമുക്ക് ഒരുമിച്ച് രക്ഷപ്പെടാം. ഇതാ, താൻ പറഞ്ഞതിലും കൂടുതൽ സാധനങ്ങളുണ്ട്. പറ്റുമെങ്കിൽ കൂടുതൽ കോഴിക്കണികൾ ഉണ്ടാക്കിക്കോളൂ, അത് ഉപകാരപ്പെടും. വാ കുക്കുടൂസ, നമുക്ക് പോകാം. താൻ പെട്ടെന്ന് ജോലി തുടങ്ങിക്കോളൂ, ഞങ്ങളൊന്ന് പുറത്തു പോയി വരാം. വല്ലതും അകത്താക്കാൻ കിട്ടുമോ എന്ന് നോക്കട്ടെ. വല്ലാത്ത വിശപ്പ്, അല്ലേലും വിശപ്പ് എന്നത് വല്ലാത്തൊരു സംഗതിയല്ലേ കുക്കുടൂസ. ജൽദി ജൽദി ചലോ. അപ്പു, നമുക്കൊരു വഴിയുണ്ട്. നമ്മളൊരു കാര്യം ചെയ്യണം. എലികൾക്കും കോഴികൾക്കും കെണിയുണ്ടാക്കാൻ വച്ചിരിക്കുന്ന ഈ സാധനങ്ങൾ കൊണ്ട് ഒരു പൂച്ചക്കണിയും ഒരു കുറുക്കൻകണിയും ഉണ്ടാക്കിയാലെന്താ? എന്നിട്ട് ആശാനെയും കുക്കുടൂസനെയും അതിൽ കുടുക്കണം.
എങ്കിൽ ഞാനിപ്പോ തന്നെ പണി തുടങ്ങാം. ഹലോ അച്ഛനല്ലേ ഇത്? ഞാനാ അപ്പു. അപ്പു അപ്പു, നീ എവിടെയാ? എവിടുന്നാ വിളിക്കുന്നേ? നിന്നെ കാണാനില്ലല്ലോ, നീ എവിടെയാ? അച്ഛാ, എത്രയും പെട്ടെന്ന് ആളുകളെയും കൂട്ടി ഞാൻ പറയുന്നിടത്ത് എത്തണം. ആ ശരി മോനെ. അവന്മാർ ഈ വഴിക്ക് വരട്ടെ, അപ്പോ കാണാം. ഡാഡി മമ്മി വീട്ടിലില്ല, നോക്കാനും നേരമില്ല, കുട്ടികളെ കാണാനില്ലേണ്ട്. എന്നാ നമുക്ക് കളി തുടങ്ങാം. എല്ലാവരോടും റെഡിയാവാൻ പറയാം. അച്ഛാ, എല്ലാം റെഡിയല്ലേ? അവർ വരുന്നുണ്ട്. ഓക്കേ ഓക്കേ അപ്പു, ഞങ്ങൾ റെഡി. ഡോണ്ട് വറി, ബീ ഹാപ്പി. ഹൈ ഹൈ, ഡോണ്ട് വറി, ബീ ഹാപ്പി. അതെ, നമുക്കുള്ള കെണിയുടെ പണി ഇപ്പൊ പൂർത്തിയായി കാണും അല്ലേ ആശാനെ? അതെ അതെ, നമുക്കിനി പേടിക്കാനേയില്ല, കുശാലായി ജീവിക്കാം. അല്ല, കെണി റെഡിയായി കാണില്ലേ? കാണോ? അതേടാ കള്ളക്കൂറുക്ക, തനിക്കുള്ള കെണിയാടാ പണിതിരിക്കുന്നത്. ഇപ്പൊ കാണിച്ചു തരാം തന്റെ കുശാൽ, തന്റെ ഷാപ്പാട്, തന്റെ കെണി. ദുഷ്ടന്മാർ! അങ്ങനെ തന്നെ എന്നെ തല്ലല്ലേ, ഞാൻ ചത്തോളാവേ.